കാര്യമായ വായനക്കാരില്ലാത്ത ദി ഗാർഡിയൻ പത്രം കേരള സർക്കാരിനെയും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറേയും പ്രകീർത്തിച്ചുകൊണ്ട് പുറത്തുവിട്ട റിപ്പോർട്ട് രാഷ്ട്രീയ കേരളം ഏറ്റെടുത്തപ്പോൾ സത്യത്തിൽ ഞെട്ടിയത് പത്രം തന്നെയാണ്. കാര്യമായ വായനക്കാരില്ലാത്ത തങ്ങളുടെ പേജിന് അര ലക്ഷത്തിലേറെ ലൈക്കും ഷെയറും ഒക്കെ കണ്ട് ഞെട്ടി പത്രം മലയാളികളുടെ രാഷ്ട്രീയ ആവേശത്തിന്റെ തീവ്രതയും മനസ്സിലാക്കിയിരിക്കണം. ഗാർഡിയൻ കേരളത്തെക്കുറിച്ച് പ്രകീർത്തിക്കുന്നതിന് മുൻപ് തന്നെ ബിബിസി സംസ്ഥാനം കോവിഡ് വ്യാപനം ചെറുക്കുന്നതിൽ കാട്ടിയ മികവ് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തന്നെ പുറത്തുവിട്ടിരുന്നതാണ്. എന്നാൽ രാഷ്ട്രീയ മൈലേജ് എടുക്കാൻ പാകത്തിൽ ഉള്ള തുറന്ന പ്രകീർത്തനം അല്ലായിരുന്നു എന്ന കാരണത്താൽ ആ റിപ്പോർട്ട് വേണ്ടത്ര പ്രചാരണം കിട്ടിയിരുന്നില്ല. പക്ഷേ അതേ ബിബിസി തന്നെ കഴിഞ്ഞ 8 മാസത്തോളം കേരളത്തിലെ പ്രാദേശിക ചാനലുകളിൽ നിന്നും പത്രങ്ങളിൽ നിന്നും വളണ്ടിയർമാരെ ഉപയോഗിച്ച് രഹസ്യമായി കണ്ടെത്തിയ വിവരങ്ങൾ ആധാരമാക്കി സംസ്ഥാനം യഥാർത്ഥ കോവിഡ് മരണങ്ങൾ മറച്ചു വെക്കുകയാണ് എന്ന് 2 നാൾ മുന്നേ പുറത്തുവിട്ട റിപ്പോർട്ട് ലോകമൊട്ടാകെ ശ്രദ്ധിക്കുകയാണ്. ഇതിന്റെ അലയൊലികൾ കൂടുതൽ എത്തിയതും സോഷ്യൽ മീഡിയയിലാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുതൽ ഹിന്ദു ദിനപത്രം അസോസിയേറ്റ് എഡിറ്റർ നാരായണൻ ലക്ഷ്മണൻ വരെയുള്ള ഇക്കാര്യത്തിൽ സത്യാവസ്ഥ തേടുകയാണ്. കേരളത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ മറച്ചു വെച്ചുവെങ്കിൽ ഇന്ത്യയിൽ ഒട്ടാകെ എത്ര ആയിരങ്ങളുടെ മരണം മറച്ചു വെച്ചിരിക്കാം എന്ന ചോദ്യവും പടിഞ്ഞാറ് നിന്നും ഉയർന്നു കഴിഞ്ഞു. കോവിഡ് മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കവേ ഉണ്ടായ ആത്മഹത്യകൾ അടക്കം കോവിഡ് മരണങ്ങളായി പരിഗണിക്കാതെ പോയതുകൊണ്ടാണ് BBC റിപ്പോർട്ടിന് കൂടുതൽ ആധികാരികത ലഭിക്കുന്നത്. 5.5 ലക്ഷത്തോളം കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിൽ ഇതുവരെ ഔദ്യോഗികമായി പറയുന്ന മരണസംഖ്യ 2000 മുകളിലാണ്. എന്നാൽ BBC കണ്ടെത്തൽ പ്രകാരം 3356 പിന്നിട്ടിരിക്കുകയാണ് കേരളത്തിലെ മരണം. കേരളത്തിലെ പത്രങ്ങളുടെ കോവിഡ് മരണ റിപ്പോർട്ടുകൾ ശേഖരിച്ചാണ് BBC തങ്ങളുടെ കണ്ടെത്തലിന് വസ്തുതാ വിവരം നടത്തുന്നത്. സ്വന്തം നാട്ടിൽ നടന്ന കോവിഡ് മരണങ്ങളിൽ കൃത്യത വരുത്തി പ്രസിദ്ധീകരിക്കാനോ സംപ്രേഷണം ചെയ്യാനോ കഴിയാതെ പോയത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ പ്രൊഫഷണൽ സമീപനത്തിന് നേരെയുള്ള ചോദ്യമായും ഉയരുകയാണ്. സർക്കാർ പറയുന്ന കണക്കുകൾ അതേവിധം പുറത്തുവിടുന്ന രീതിയാണ് മാധ്യമങ്ങൾ പൊതുവെ പുലർത്തിയിരുന്നത്. കോവിഡ് നിയന്ത്രിച്ചു നിർത്തി എന്ന പേരെടുക്കാൻ ലോകമെമ്പാടും സർക്കാരുകൾ ശ്രമിക്കുന്നത് പതിവ് കാഴ്ചയാണ്. ആയിരക്കണക്കിന് രോഗികൾ മരിച്ചു വീണ് കെയർ ഹോമുകളിലെ മരണങ്ങൾ ബ്രിട്ടൻ തുടക്കത്തിൽ കോവിഡ് മരണക്കണക്കിൽ ഉൾപ്പെടുത്താതെ പോയപ്പോൾ തുടർച്ചയായി മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടപ്പോൾ ഗത്യന്തരമില്ലാതെ ഒറ്റ ദിവസം 1000 കണക്കിന് മരണങ്ങൾ മൊത്തം ലിസ്റ്റിൽ കൂട്ടിച്ചേർക്കുകയായിരുന്നു ബ്രിട്ടൻ. തുടർന്ന് ആശുപത്രികൾ, കെയർ ഹോമുകൾ, വീടുകൾ തുടങ്ങി ഓരോയിടത്തും മരിച്ചു വീണ കോവിഡ് രോഗികളുടെ ലിസ്റ്റ് പ്രത്യേകം പുറത്തുവിടുന്ന രീതിയാണ് ബ്രിട്ടൻ അവലംബിച്ചിരുന്നത്. ഇതിനകം 500,000 മരണങ്ങൾ UKയിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ 23 മലയാളികളുടെ മരണവും ഉൾപ്പെടുന്നു. അതിനിടെ BBC റിപ്പോർട്ടിന് സോഷ്യൽ മീഡിയ അടക്കം വ്യാപക പ്രചാരം നൽകിയതോടെ രാഷ്ട്രീയ നേതാക്കളും സമൂഹത്തിന്റെ വിവിധ തുറകളിൽ ഉള്ളവരും സത്യാവസ്ഥ തേടി കേരള സർക്കാരിനെ വെല്ലുവിളിക്കുകയാണ്. എന്തിനാണ് കോവിഡ് മരണങ്ങൾ മറച്ചു വെക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്ന പ്രധാന ചോദ്യം. കേരളത്തിലേത് മാത്രമല്ല, ഇന്ത്യയിലെ കോവിഡ് മരണങ്ങൾ തന്നെ വലിയ തോതിൽ മറച്ചു വെക്കാനുള്ള സാധ്യത ഏറെയാണെന്ന് ഹിന്ദു എഡിറ്റർ നാരായണൻ ലക്ഷ്മൺ പറയുന്നു. ഹിന്ദു പത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ മുഹമ്മദ് നസീറും BBC റിപ്പോർട്ട് ട്വിറ്റ് ചെയ്ത് കേരളത്തിന്റെ കോവിഡ് കണക്കുകളിൽ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം ഏപ്രിൽ മാസത്തിൽ പുകഴ്ത്തി പറയാൻ വന്ന BBC ഇപ്പോൾ കേരളത്തെ കുറ്റപ്പെടുത്തുന്നത് ആണ് ഫാക്ട് ചെക്ക് എന്ന അക്കൗണ്ടിൽ നിന്നും പുറത്തു വന്ന ട്വിറ്റ്. ഒരേ മാധ്യമത്തിലെ ഒരേ റിപ്പോർട്ടർ തന്നെയാണ് രണ്ടും ചെയ്തിരിക്കുന്നതെന്നും ഫാക്ട് ചെക്ക് ചൂണ്ടിക്കാണിക്കുന്നു. റിപ്പോർട്ടർ സൗദിക് ബിശ്വാസിന്റെ പേരെടുത്ത് പറയാതെയാണ് ഫാക്ട് ചെക്ക് ഇക്കാര്യം വ്യക്തമാക്കുന്നത്.